സൈബർ വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്താൻ പോകുന്നത് കാലിലിനക്സിനകത്തുള്ള റോക്കിയു ഡോട്ട് ടിഎക്സ്ടി എന്ന് പറയുന്ന ഒരു ഫയൽ എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്നാണ്. ഈ ഒരു ഫയല് കുറെ പാസ്വേഡിന്റെ ലിസ്റ്റാണ്. പാസ്വേഡ് അറ്റാക്കും അതുപോലെ തന്നെ വൈഫൈ ഹാക്കിങ്ങിനെല്ലാം ഉപയോഗിക്കുന്നതാണ്. ഈ ഒരു വേർഡ് ലിസ്റ്റ് നമ്മൾ ഹൈഡ്ര, ജോൺ ദ റിപ്പർ, കെയിൻ ആൻഡ് ഡെബൽ, ഹാറ്റ് കാറ്റ് ഇതുപോലെയുള്ള ടൂളുമായിട്ട് കമ്പൈൻ ചെയ്തായിട്ടായിരിക്കും യൂസ് ചെയ്യുന്നത്. വെബ്സൈറ്റ് അറ്റാക്കിന് യൂസ് ചെയ്യാറുണ്ട്. അങ്ങനെ പലതിനും നമ്മൾ ഈ ഒരു വേർഡ് ഫയല് യൂസ് ചെയ്യാറുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു വേർഡ് ഫയലിനൊന്ന് ഫസ്റ്റ് ലൊക്കേറ്റ് ചെയ്യാം. ഞാൻ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്ന രീതിയിൽ ടെർമിനൽ ഒന്ന് വലുതാക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്കിനി ആ ഒരു ഫയൽ ലൊക്കേറ്റ് ചെയ്യണം. അപ്പോൾ അതിനൊരു കമാൻഡ് ഉണ്ട്, ലൊക്കേറ്റ്. ഏത് കമാൻഡ്, ഈ ഒരു കമാൻഡ് ഉപയോഗിച്ച് നിങ്ങൾക്ക് ഏത് ഫയൽ ലൊക്കേറ്റ് ചെയ്യാവുന്നതാണ്. റോക്യൂ എന്ന് പറയുന്ന റോക്യൂ എന്ന് കൊടുത്ത് ഞാൻ എൻ്റർ കൊടുക്കുകയാണ്. അപ്പോൾ ഈ ഒരു ഫയൽ എവിടെയാണെന്ന് ലൊക്കേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഞാൻ ഈ ഒരു ഫോൾഡർ കോപ്പി ചെയ്യണം. സി ഡി കമാൻഡ് ഉപയോഗിച്ച് ഈ ഒരു ഫോൾഡറിലേക്ക് പോവുകയാണ്. ഓക്കെ, നമ്മളിനി ഇതിനകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒത്തിരി ഫയൽസ് കാണാൻ പറ്റും. നമ്മുടെ ഈ ഒരു ടെർമിനൽ വഴി അല്ലാതെ തന്നെ നമുക്ക് ഡയറക്റ്റ് ഫയൽ ഡയറക്ടറി, ഫയൽ സിസ്റ്റം ഡയറക്ടറിയിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ സാധനങ്ങൾ കാണാൻ സാധിക്കും. യു എസ് ആർ, ഷെയർ, അതിനകത്ത് വേർഡ് ലിസ്റ്റ്. ഓക്കെ, വേർഡ് ലിസ്റ്റ് എന്ന് പറയുന്ന ഫോൾഡർ ഇതിനകത്ത് നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ടിനകത്തുള്ള റിസൾട്ടും ഒരുപോലെ നമുക്ക് കാണാൻ സാധിക്കുന്നതാണ്. ശ്രദ്ധിച്ചറിയാം, ഇതാ നമുക്ക് ഇതിനകത്ത് രണ്ടിലും ഒരേ ഫയലാണ് കാണിക്കുന്നത്. സോറി, ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തോട്ടെ. ഓക്കെ, നമ്മളതാ ഈ ഒരു ഫയൽ നമുക്ക് ഇതിനകത്ത് കാണാൻ സാധിക്കുന്നുണ്ട്. ഡെർബ്, ഡെർബസ്റ്റർ, ഫാസ്റ്റ് ട്രാക്ക്, ഇതൊക്കെ ഓരോ ഓരോ ടൂളിന് വേണ്ടിയുള്ള ഫയലുകളാണ്. മെറ്റൽസ്പ്ലോയിറ്റിനുണ്ട്, ഫാസ്റ്റ് ട്രാക്കുണ്ട്, എൻ മാപ്പിൻ്റെ ലിസ്റ്റ് നമുക്കിവിടെ കാണാൻ സാധിക്കും. ഒത്തിരി പാസ്വേഡുകളാണ് ഇതിനകത്ത് കിടക്കുന്നത്. കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്ന പാസ്വേഡ്സാണ്. പിന്നെ ഫോൺ വൈഫൈ, വൈഫൈ അറ്റാക്കിനുള്ളതുണ്ട്. പിന്നെ അതുപോലെ തന്നെ മെറ്റസ്പ്ലോയിറ്റിൻ്റെതുണ്ട്, അഡോബിൻ്റെ പ്രോഡക്റ്റിൻ്റെ അത് ചെയ്യാനായിട്ടും, അവാസ്റ്റിൻ്റെതും, അങ്ങനെ കുറേ പരിപാടീസ്, കുറേ പാസ്വേഡ് അറ്റാക്കിനുള്ള സാധനങ്ങൾ നമുക്ക് ഇതിനകത്ത് തന്നെ ഉണ്ട്. കുറേ പാസ്വേഡ് ലിസ്റ്റ് തന്നെ ഉണ്ട്. അപ്പോൾ നമുക്കിനി നേരെ സമയം കളയാതെ റോക്കി ഡോട്ട് ടി എക്സ് ടി, സോറി റോക്കി ഡോട്ട് ടി എക്സ് ടി ഡോട്ട് ജി ജി സെറ്റ് നമുക്ക് എങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യാമെന്ന് നോക്കാം. ജസ്റ്റ് ടെർമിനൽ ഒന്ന് വലുതാക്കുകയാണ്. ഓക്കെ, ഇതിനായിട്ട് ഉപയോഗിക്കേണ്ട കമാൻഡ് എന്ന് പറഞ്ഞാൽ ജി സിപ്പ് ആണ്. അപ്പോൾ സുഡോ ജി സിപ്പ് റോക്യു ഡോട്ട് സോറി ജി സിപ്പ് ഹൈഫൺ ഡി, പിന്നെ ഫയൽ കിടക്കുന്ന ലൊക്കേഷൻ യു എസ് ആർ, ഷെയർ, വേർഡ് ലിസ്റ്റ്, റോക്യു ഡോട്ട് ടി എക്സ് ടി. എൻ്റർ കൊടുക്കുക. അപ്പോൾ നമ്മുടെ അഡ്മിൻ്റെ പാസ്വേഡ് ചോദിക്കും, പാസ്വേഡ് കൊടുക്കുക. ഓക്കെ, നിങ്ങളിപ്പോൾ ഇവിടെ ശ്രദ്ധിച്ചാൽ അറിയാം ഈ റോക്യു ഡോട്ട് ടി എക്സ് ടി ഡോട്ട് ജി എസ് എഡ് മാറി വെറും റോക്യു ഡോട്ട് ടി എക്സ് ടി ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഫയൽ നമ്മൾ ഓപ്പൺ ആക്കി നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഒത്തിരി ഫയൽസ് കാണാൻ സാധിക്കും. ഇതിനകത്തുള്ള പാസ്വേഡ് ലിസ്റ്റുകൾ നമുക്ക് കാണാൻ സാധിക്കും. വളരെ യൂസ്ഫുള്ളാണ്. നമ്മളൊരു ഡയറക്ടറി അറ്റാക്കോ അല്ലെങ്കിൽ ഒരു വൈഫൈ അറ്റാക്കൊക്കെ നടത്തുമ്പോൾ നമുക്ക് പാസ്വേഡ്, ഡിഫാൾട്ട് പാസ്വേഡൊക്കെ ഇതിനകത്തുണ്ടെങ്കിൽ അത്രയും വളരെ എളുപ്പമാണ്. പ്രോസസ്സൊക്കെ ഭയങ്കര എളുപ്പമായിരിക്കും നമുക്ക് ചെയ്യാൻ, അറ്റാക്ക് ചെയ്യാനുള്ളത്. ഓക്കെ, ഇപ്പോൾ ഇത് ഫസ്റ്റ് ടൈം ആയിട്ട് ലോഡ് ആയിച്ചിട്ട് ടൈം എടുക്കും. ഏകദേശം 14 മില്യൺ പാസ്വേഡ്സാണ് ഈ ഒരു ഫയലിനകത്തുള്ളത്. നോർമലി നമ്മുടെ കാലിലിനക്സിനകത്തുള്ള കാര്യമാണ് പറയുന്നത്, 14 മില്യൺ പാസ്വേഡ്സ്. നോർമലി 32 മില്യൺ പാസ്വേഡ്സാണ് ഈ റോക്കിയു ഡോട്ട് ടി എക്സ് ടിക്കകത്ത് വരുന്നത്. ഇത് മുമ്പ് നടന്നൊരു അറ്റാക്കിൻ്റെ ഫലമായിട്ട് പുറത്തുവിട്ട പാസ്വേഡുകളാണ്. ഇപ്പോൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ അറിയാൻ പറ്റും കോമൺ ആയിട്ടുള്ള ഒത്തിരി പാസ്വേഡ്സ് ഇതിനകത്ത് കാണാൻ സാധിക്കും. ഏകദേശം 134 MB ആണ് ഈ ഒരു ഫയലിൻ്റെ സൈസ് വന്നിട്ടുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ഉടൻ തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതിനായിട്ട് ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും അഭിപ്രായങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കമൻസിലൂടെ എന്നെ അറിയിക്കാൻ മറക്കരുത്. താങ്ക്സ് ഫോർ വാച്ചിങ്. സ്റ്റേ ട്യൂൺ.